അടുത്തതായിട്ട് ഗോൾഡ് ഫിഷിൻ്റെ ഏതാട്ടോ ഉണ്ടോ? ഈ ഒരുപാട് ഗോൾഡ് ഫിഷ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് വാണിയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഫിഷ് ആച്ചറിയും ഫാമിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. KKS ഫിഷ് ഫാം ആച്ചറിയും ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഇതിന് ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഈ ഫാമിലെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. ഇതാട്ടെ ഉസ്മാനിക്ക്, ഉസ്മാനിക്കായിട്ട് ഈ ഫാമിലെ കാര്യങ്ങളൊക്കെ നോക്കല്ലേ. അപ്പോൾ ഉസ്മാനിക്ക് നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാമിലിപ്പോൾ എത്ര കാലായിട്ട് തുടങ്ങിയിട്ട്? രണ്ടായിരത്തിൽ തുടങ്ങിയാലേ, ശേഷം 22 കൊല്ലമായില്ലേ. ഇവിടെ ഏതെല്ലാം തരം മീനുകളാണ് ഇപ്പോൾ ഉണ്ടാവേ? കളർ മീനുകളില് ഗോൾഡ്, കാർപ്പ്, അങ്ങനത്തെ ഒരു 10-75 ഐറ്റം നന്നവർക്ക് എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ തിലോപ്പി, കരിമീൻ, ജയന്തി ഗവര, അങ്ങനെ കട്ട്ല, ഗ്രാസ് കാർപ്പ്, വാള, നെട്ടർ, നെട്ടറില്ല വാള, അങ്ങനെ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അതുണ്ട്. പിന്നെ നെട്ടറൊക്കെ ഉണ്ടായിരുന്നു, അക്കെ നിരോധിച്ചപ്പോൾ ഇപ്പം ഇല്ല. ഇല്ലാത്തതുള്ളതില്ല, അതൊക്കെ കഴിഞ്ഞു. അങ്ങനത്തെ എല്ലാ മീനുകളും ഉണ്ട്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പോൾ ആ ബോണ്ട് കിടക്കണ മീൻ്റെ പേര് ജമാലിക്കുണ്ട്. നമുക്ക് ഈ ഫാമത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനുള്ളത്. ഇവിടെ ഏത് എത്ര തരം മീനുണ്ട്? ഇത് ഈ മീനുകളൊക്കെ ഒന്ന് ഇവിടെ എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 10-40 സൈസ് ഒക്കെ ഉണ്ടാവും. എല്ലാം കൂടെ 10-40 സൈസ് ഉണ്ടാവില്ല. എന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഗപ്പി മുതലാണ് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ? ഗപ്പി ഉണ്ട്, പിന്നെ മോളി ഉണ്ട്, കാർപ്പുണ്ട്, പിന്നെ അതിൽപ്പെട്ട പാണ്ടാമോളി, ബലൂ മോളി, പിന്നെ വിഡോ, വിഡോകട്ര, പിന്നെ ബോണസ്, പിന്നെ ഗ്യാസ് കാർപ്പ്, അങ്ങനത്തെ കാർപ്പ് ഉണ്ട്. ഗ്രാസ് കാർപ്പ് കട്ടില് എത്തിയിട്ടില്ല, അതിപ്പോൾ അടുത്താഴ്ച. വാളുണ്ട്, സിലോപ്പി ഉണ്ട്, പിന്നെ വേറെ കരിമീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ കരിമീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ എല്ലാം ആച്ചറി ചെയ്താണ് കൊടുക്കുന്നത്? അത് അല്ല, ഞങ്ങൾ കുഞ്ഞുങ്ങൾ വരുന്നതാണ്. കുറേ വിരിഞ്ഞ് ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ വിരിച്ച് കണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും അങ്ങനത്തെ അത്ര അധികം ഇല്ല വിരിയിക്കുന്നത്. മറ്റൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നമ്മളെന്നാ കുറച്ച് കുറച്ച് മീനിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? മീൻ കൂടാതെ വേറെ ഇവിടെ ചെയ്യുന്നുണ്ട്? ഇല്ല, അത് ഇതിൻ്റെ ഇതാണ് പ്ലെയിൻ ടെക്ക്. പ്ലെയിൻ ടെക്ക് കുട്ടികൾ ഇങ്ങനെ വിരിഞ്ഞ് ഉണ്ടാവും. പോയി ആയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. ഇവിടെ എന്താ തീറ്റ കൊടുക്കല്? മീൻ തീറ്റ കൊടുക്കും, പിന്നെ ഇതുണ്ട് കളറ്, പെല്ലറ്റോ, പെല്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ വളർത്തു മീനൊക്കെ ഈ ഗോദറേജിൻ്റെ പല സൈസ് തീറ്റകൾ വരുന്നുണ്ട്. ഒരാൾ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ? ഒരാൾ കുഞ്ഞുങ്ങളില്ല, അതുവരെ എത്തിയിട്ടില്ല. നമുക്ക് അഞ്ച് പ്രാവശ്യം ഉണ്ടാവും, വണ്ടറിനെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ ഏതാണ്? ഇതാണ് വീടോ, വീടോ അല്ലേ? ഗ്രീൻ, ഗ്രീൻ വീടോ അല്ലേ? ഇവിടെ ഹോൾസെയിലല്ലേ മീൻ കൊടുക്കല്? ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. ഹോൾസെയിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? കൂടുതലായിട്ട് എടുക്കുമ്പോൾ എത്ര എണ്ണം എടുത്താലും മിനിമം സ്റ്റാർട്ട് ചെയ്യണേ ഹോൾസെയിൽ? എല്ലാം കൂടെ എടുക്കുമ്പോൾ കടയിലൊക്കെ എടുക്കുന്നത് 50 അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഒരു 50 നല്ല, ഒരു 10-25 അങ്ങനെയൊക്കെ എല്ലാ സൈസും കൂടെ എടുക്കുമ്പോൾ ഹോൾസെയിൽ കൊടുക്കില്ല, വിലക്ക് വില വരും. അതല്ലെങ്കിൽ ഇപ്പം 1-2 അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാ എല്ലാ ഇതും റേറ്റില്. ജുവൽ ഫിഷ് അല്ലേ? ജുവൽ ഫിഷ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആ? അത് അങ്ങനെ എല്ലാത്തിലും കൊടുക്കും. എങ്ങനെയെങ്കിലും ഇതിവിടെ ബ്രീഡായിട്ടാണ്, വീടാണ് അവിടെ. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് ഏകദേശം? ഇതിന് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 20 രൂപ റേറ്റ് വരും ഒരു കുഞ്ഞുങ്ങൾക്ക്. ഒരു കുഞ്ഞുങ്ങൾക്ക് അല്ലേ? ചില റേറ്റ് വരുമ്പോൾ അത് ഇഞ്ച് കണക്കാണ് നിങ്ങൾ കൊടുക്കല്? അല്ല, അങ്ങനൊന്നും ഇല്ല, അത് ഏകദേശം ഒരു ഇത് വലിപ്പം. പിന്നെ വലുതാണിന് അനുസരിച്ചൊക്കെ കൂടും. അത് റോസി
റോസി കാർപ്പിലേ റോസി ബാർബിലെ ഇത് കരിമീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് ഈ ടാങ്കിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുള്ളേ. ഉണ്ടോ കരിമീൻ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ എത്ര ഇഞ്ച് ആയതാണ്? നാലിഞ്ചിലെ. ഇതിനൊക്കെ എത്ര റേറ്റ് ആണ്? ഇരുപത് രൂപ. ഒന്നിന് 20 അല്ലേ? ഇതിൽ അപ്പുറത്ത് കണ്ട ടാങ്കിലും കരിമീനാണ്. സിലോപ്പിലെ ഇതും സിലോപ്പി ഇതൊക്കെ ഒരേ വലിപ്പം തന്നെയാണ്. നമുക്ക് നോക്കാം. ഇതാണ് എസ് കെ ഗോൾഡ് പറഞ്ഞ ഫിഷാണ്ട്. നമ്മൾ കൂടുതലൊന്നും പിടിക്കണില്ല, നമ്മൾ അത്യാവശ്യം പിടിക്കണുള്ളൂ കേട്ടോ. ജയന്റ് ഗൗരന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ജയന്റ് ഗൗരൻ അല്ലേ? ഇതൊക്കെ അത്യാവശ്യം വലിപ്പമാണ് മീനുകളല്ലേ. ഇതൊക്കെ സിമന്റ് ഡാമില് ഇട്ടിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിനൊക്കെ എന്തായാലും തീറ്റയാണ് കൊടുക്കല്. വെജിറ്റേറിയൻ അല്ലേ? പിന്നെ ഗപ്പി കുഞ്ഞുങ്ങളാണ് കേട്ടോ. അടുത്തതായിട്ട് ഗോൾഡ് ഫിഷിൻ്റെ ഏതാ കേട്ടോ. ഉണ്ടോ ഈ ഒരുപാട് ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ അധികം വെച്ചിട്ട് കഴിക്കും വിട്ടാളി. ഗോൾഡ് ഫിഷ് ഇവിടെ ബ്രീഡ് ആളുണ്ടോ? ഇത് വിഡോൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഏത് വിഡോണ്? സാധാ വിഡോണല്ലേ. മഞ്ഞ അങ്ങനത്തെ ഒക്കെ രണ്ട് ഏകദേശം ഏഞ്ചലിൻ്റെ ഒരു മോഡൽ തന്നെയാണല്ലേ. ഈ ഒരു ടാങ്കിൽ കണ്ടില്ലേ കോഴിക്കാർപ്പാണ് കേട്ടോ. അതുണ്ടോ അത്യാവശ്യം വലുപ്പമായ കോഴിക്കാർപ്പ് തന്നെയാണ്. ഈ ഒരു കോഴിക്കാർപ്പിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. 100 രൂപ. ഇതിപ്പോ എത്ര ഇഞ്ച് ആയതായിക്കാറ്? ഇത് ഇപ്പൊ എട്ട് ഇഞ്ച് പറയുന്നത്. ഫാമില് ഒരുപാട് നാച്ചുറൽ പോണ്ടുകളും അതേപോലെ സിമെന്റ് പോണ്ടുകളും ഉണ്ട് കേട്ടോ. അല്ലേ ഞാൻ ഒരുപാട് അങ്ങോട്ടൊക്കെ കുറെ കാണാനുണ്ട് ഈ ഭാഗത്ത് കൊണ്ടിട്ട് കുറെ ഒക്കെ കാണാൻ. നമുക്ക് അതിലൊക്കെ ഒന്ന് പോയി നോക്കാം, മീനിനൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാം. ഈ ഒരു പോണ്ടില് നമ്മള് കണ്ടില്ലേ അവിടെ കണ്ട അതേ മോഡല് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ചെറിയ കുഞ്ഞുങ്ങളാണെന്നുള്ളൂ. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് നിങ്ങൾ പറഞ്ഞേ? ഹോൾസെയില് ഹോൾസെയില് വരുമ്പോൾ 12 രൂപ. 12 രൂപ അല്ലേ. റീറ്റെയിൽ ആകുമ്പോൾ 20-25 അല്ലേ. അല്ലേ ഈ ഒരു പോണ്ട് നിറയെ കണ്ടിട്ടുണ്ടല്ലേ, അത്യാവശ്യം ഉണ്ടല്ലേ. അതേമാതിരി ഇതാ ഈ പോണ്ട് ഉണ്ടല്ലേ, ഇത് നാച്ചുറൽ പോണ്ട്. ഇതിലും കോഴിക്കാർപ്പന്നെ ഉണ്ടോ? ഇതിലെ കുറച്ചുകൂടി വലുതല്ലേ? വലുതല്ലേ ഈ ഒരു പോണ്ടിലുണ്ടല്ലേ. നമ്മൾ അവിടെ കണ്ട മോഡൽ തന്നെ ഗോൾഡ് ഫിഷ് ആട്ടെ. ഗോൾഡ് ഫിഷിന്റെ കുറച്ചുകൂടി ചെറുതല്ലേ? ചെറുതല്ലേ, മൂന്നാല് സൈസ് ഉണ്ടാവും. ഒരു ഇഞ്ച് അനുസരിച്ച് മാറ്റി മാറ്റി ഇടലാണ് നമ്മളുടെ. അങ്ങനെ വരുന്നല്ലേ. ഇതിനെന്താ റേറ്റ് വരുന്നേ? ഇതിന് പിന്നെ ജോഡി 40. ചില്ലറ വരുമ്പോ മറ്റേ വരുമ്പോ ഒരു പിന്നെ ഒരെണ്ണം ഒരു 6 രൂപ. അതുകൊണ്ട് നമ്മളവിടെ നേരത്തെ കണ്ടതിനായിട്ട് കുറച്ചും കൂടി ഒക്കെ ഒരു വലിപ്പം മീഡിയം കാർപ്പാണ് ഇത് തന്നിട്ടുള്ളത്. ഇതൊക്കെ ഇന്ത്യ കാർപ്പ് തന്നെയല്ലേ? ഇതിനെത്ര ഞങ്ങള് ജോഡിക്കാണ്? 75 രൂപ ജോഡിക്കല്ലേ. ഒരെണ്ണം അല്ലേ. ഇവിടെ സിലോപ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഫാം ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ 25 വർഷമായി. 25 വർഷമല്ലേ. മുമ്പ് എല്ലാ ആൾക്കാരും തുടങ്ങിയാണ്.
ഇപ്പോ ഞങ്ങള് ആണ് നടത്തുന്നത്. ഇത് ബ്രീഡിംഗിന് ഇട്ടിട്ട് ഇപ്പൊ എത്ര കാലായി? ഇതിപ്പോ ഇട്ടിട്ട് ഒരു രണ്ടു മാസമായിട്ടുള്ളൂ. രണ്ടു മാസമായിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം എത്ര ആണ്ടും ബ്രീഡാകാൻ? ഇപ്പൊ തന്നെ കുട്ടികൾ ഇങ്ങനെ വിരിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അവരെ രണ്ടു മാസം കഴിഞ്ഞാ പിടിക്കാം. രണ്ടു മാസം കഴിഞ്ഞാ പിടിക്കല്ലേ? നിനക്ക് എത്ര നേരം തീറ്റ കൊടുക്കലുണ്ട്? ഉച്ചക്കല്ലേ തീറ്റ കൊടുക്കല്? നമ്മളവിടെ കണ്ട ഗൗരന്റെ കുഞ്ഞു കുറച്ചും കൂടി ബ്രീഡിങ്ങിനിട്ട സൈസ് ആട്ടോ, കണ്ടില്ലേ? അത്യാവശ്യം ബ്രീഡിങ്ങിനിട്ട സൈസ് ആണ്. നമ്മൾ അടുത്തേക്ക് തന്നപ്പോ അത് ഓടിപ്പോവും, അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് പോകാത്ത വെള്ളമൊക്കെ കലങ്ങിയിരിക്കുകയാണ്. നമ്മളിത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് ബ്ലൂ ഗ്രേവി അല്ലാതെ പിന്നെ വേറെ എന്താ അവിടെ കാണുന്നത്? എന്താണ് ഈ ഒരു ഫോണ്ടിൽ എന്താണ്? ഇതില് സിലോപ്പി ഉണ്ട്, പിന്നെ ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പ് കുറച്ച് വലുതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടത്. അങ്ങനെ ഇട്ടാണല്ലേ? അതൊക്കെ തന്നെ ഇത് അങ്ങോട്ട് ഒന്ന് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കണ്ടിരുന്നതാണ്. എത്ര സൈസ് സിലോപ്പിയൊക്കെ? ഇതിലുള്ളൊക്കെ ഒരു ഏകദേശം ഒരു കിലോന്റെ വലുത്. ഒരു കിലോന്റെ ഒക്കെ വരും സിലോപ്പി, വാളൊക്കെ. നിങ്ങൾ പിടിക്കലുണ്ട് ഇതിനെ? ഇത് ഇതിലൊക്കെ ഇനി പിടിക്കുമ്പോ നമ്മൾ വെള്ളം വെള്ളം വറ്റിന്റെ ശേഷം കുറെ വെള്ളം കമ്മി ആയതിന്റെ ശേഷം പിടിക്കും. വേനൽക്കാലത്തെ പിടിക്കല്? വേനൽക്കാലം പിടിക്കൂല. നമ്മണ്ടില്ലേ ഏകദേശം കണ്ടില്ലേ, ഇവിടെ കാണുന്നുണ്ടല്ലേ? ഇതാണ്ട് ജയന്റ് ഗൗരന്റെ വലുതാണ്ട്. അതിപ്പോ ഏകദേശം എത്ര ഇതുണ്ടാവും? കിലോനൊക്കെ ഉണ്ടാവും? അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ ഉണ്ടാവൂലേ? അതിനെന്താ തീറ്റ കിട്ടും എടുത്തപ്പോ? ആ ചേമ്പിന്റെ അല്ലേ? ഈ ഒരു പോണ്ടിൽ നമ്മള് അനാബസ് ആട്ടോ, കണ്ടില്ലേ? നമ്മള് നാട്ടിൻ പുറമേ ആണ്ടില്ലേ? അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഇത് ബ്രീഡിങ്ങിന് ഇട്ടതാണോ? വിൽക്കാൻ വേണ്ടിട്ടാണല്ലേ? അടിപൊളി സൈസ് ഉള്ളത് കേട്ടോ. ഇതിപ്പോ ഒരു 500 ഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ ഇതിലും? ഇതിന്റെ കുട്ടികള് വരുന്നുണ്ടോ ഇവിടെ സെയിലിന്? സെയിലിന് വരുന്നില്ലേ? ഇതിലുള്ളതൊക്കെ ഈ സൈസ് തന്നെ? ആ ഇതിന്റെ കുറച്ചുകൂടി ചെറിയ സാധനത്തിനെ കിട്ടിയു, മീനിനെ കിട്ടിയിട്ടോ അല്ലേ? അടിപൊളി സാധനം ഉണ്ടോ ഇത്? മരത്തുമ്പ കൂടെ വരെ കേറുന്നല്ലേ പറയണേ? KKS എന്നുള്ള ഈ ഫാമിലേക്ക് വരികയാണെങ്കിലേ അത്യാവശ്യം നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന മത്സ്യങ്ങളും നമ്മളെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളും എല്ലാത്തരം മത്സ്യങ്ങളും പണ്ട് കിട്ടോ. ഇതൊരു ശരിക്കും ആച്ചറി ഫാമും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.